കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കാണാനല്ല എത്തിയതെന്ന് പ്രയാഗ മാർട്ടിൻ ആവർത്തിക്കുമ്പോഴും അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ നടി പ്രയാഗ മാർട്ടിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ്. നടൻ ശ്രീധാത് വാസിയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഓം പ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ താരങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ ആഡംബര ഹോട്ടലിൽ സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം 20 പേർ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയെന്നും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 മരട് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓം പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയവരാണ് ഇവരെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓം പ്രകാശിനെയും കൊല്ലം കൊറ്റങ്കര താട്ടാക്കോണം ശിഹാസിനെയും മരട് പോലീസ് ഞായറാഴ്ചയാണ് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്നും പിടികൂടിയത്. ലഹരി പാർട്ടി നൽകുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇവർ താമസിച്ചിരുന്ന മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മരട് പോലീസ് കേസെടുത്തത്. മുറിയിൽ നിന്ന് കൊക്കെയിന്റെ അവശേഷിപ്പുകളും കണ്ടെടുത്തു. തുടർന്ന് മുറികളിൽ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കൂടുതൽ ലഹരി മരുന്നിന്റെ സാന്നിധ്യം സംശയിക്കാവുന്ന തെളിവുകൾ ലഭിച്ചതായാണ് വിവരം. ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ജാമ്യം ലഭിച്ചു. താരങ്ങളെ ഓം പ്രകാശിന് പരിചയപ്പെടുത്തിയത് എളമക്കര സ്വദേശിയായ ബിനു ജോസഫ് എന്നയാളാണ്. സിനിമാ താരങ്ങൾക്ക് ഒപ്പം റിപ്പോർട്ടിൽ പരാമർശമുള്ള 20 പേരെയും മൊഴിയെടുക്കും. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. ഓം പ്രകാശിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും വിധേയമാക്കും. അതേസമയം മകൾക്ക് പിന്തുണയുമായി താരത്തിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു. നടി പ്രയാഗ വളരെ നല്ല കുട്ടിയാണെന്നാണ് അച്ഛൻ മാർട്ടിൻ പീറ്റർ പറയുന്നത്. ഓം പ്രകാശ് ഒരുക്കിയ സ്വകാര്യ ഹോട്ടലിൽ പ്രയാഗ എത്തിയിരുന്നു. സുഹൃത്തുക്കളെ കാണാനാണ് പോയതെന്നും പ്രയാഗ നിരപരാധിയെന്നും ആൾക്കൂട്ടത്തിൽ മോശക്കാരനായ ഒരാൾ ഉണ്ടെന്ന് എങ്ങനെ അറിയാനാണെന്നും അദ്ദേഹം ചോദിച്ചു. കലാകാരി ആയതുകൊണ്ടാണ് ഇതിനൊക്കെ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നതെന്നും അച്ഛൻ പറഞ്ഞു. കൂടാതെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ പ്രയാഗയുമായി സംസാരിച്ചു, പ്രയാഗയ്ക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല എന്നാണ് അമ്മ പറയുന്നത്. പ്രയാഗയുടെ പ്രതികരണവും ചർച്ചയായിരുന്നു. എന്റെ സമയം മോശമാണ് എന്നതിന് വലിയ ഉദാഹരണമാണിത്. സോഷ്യൽ മീഡിയ അവരുടേതായ കഥകൾ മെനഞ്ഞുണ്ടാക്കും, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ്. അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാറില്ല. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ്. അന്ന് രാവിലെ 8:30 വന്ദേഭാരതിൽ എനിക്ക് കോഴിക്കോട് പോകണം. അത് കാരണം ഞാൻ ആ സ്യൂട്ട് റൂമിൽ തന്നെ അല്പം വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു. 4-5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ സ്യൂട്ട് റൂമിൽ. ആ കുഞ്ഞിനൊപ്പമാണ് ഞാൻ കുറച്ചു നേരം കിടന്നത്. എന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുക എന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ വിഷയത്തിൽ പ്രയാഗ പ്രതികരിച്ചത്. വെബ്ഡസ്, കർമ്മ ന്യൂസ്.